നമസ്കാരം ഗൈസ്, രാകേഷ് ലൈവിന്റെ മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം നമ്മുടെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നാളായിട്ട് നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ മാനുവൽ ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ മാനുവൽ ഗിയർ ഷിഫ്റ്റിംഗ്, നമ്മുടെ വണ്ടി 13 ഗിയർ ആണ്, 13 ഗിയറുള്ള വണ്ടി എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ചെറിയൊരു വീഡിയോ ആയിരിക്കും. പക്ഷെ അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ വണ്ടികളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ റോഡിനും സ്പീഡിനും അനുസരിച്ചൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ട്രാൻസ്മിഷനിൽ നമ്മൾ ക്ലച്ച് ചവിട്ടാതെയാണ് പലപ്പോഴും ഗിയർ ഇടുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഗിയർ ഇടാൻ വേണ്ടി മാത്രം നമ്മൾ ക്ലച്ച് ഉപയോഗിക്കാറ്. പിന്നെ നമ്മൾ RPM സ്പീഡും കാൽക്കുലേറ്റ് ചെയ്താണ് ഗിയർ ഇടുന്നത്. അതിപ്പം ക്ലച്ച് ചവിട്ടിയാലും ചവിട്ടില്ലെങ്കിലും RPM കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെ ഗിയർ വീഴത്തില്ല. പക്ഷെ നാട്ടില് നമ്മുടെ നമുക്ക് ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ ഏത് ഗിയറിലേക്കും വേണമെങ്കിലും ഇടാം. ഇതിപ്പോൾ ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ഗിയറിലേക്ക് ഇടാൻ പറ്റത്തില്ല, RPM കൂടെ കറക്റ്റ് ആകണം. എനിക്ക് ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇതിനു മുമ്പ് നമ്മൾ എന്തോ ഈ മാനുവൽ വണ്ടി പഠിക്കാൻ പോയൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് രണ്ടുമൂന്ന് കമന്റ് വന്നു കഴിഞ്ഞു ക്ലച്ച് ചവിട്ടാതെ വീഡിയോ ഇടുന്നത് മാർക്ക് അറിയാത്തതുകൊണ്ടാണെന്ന് അങ്ങനെ കുറച്ച് കമന്റ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇറക്കിയപ്പോഴത്തേന് ഇവിടെ നമുക്ക് E10 Fuller എന്ന് പറഞ്ഞൊരു ഗിയറാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. കൂടുതലല്ല, നമ്മളെ ഇവിടുത്തെ നോർത്ത് അമേരിക്കൻ റോഡ് സ്റ്റാൻഡേർഡിന് ഇവർ E10 Fuller എന്ന് പറഞ്ഞ ഗിയറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ അവരുടെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അവരറിയാം നമുക്ക് ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ ഗിയർ വീഴത്തില്ല, RPM കറക്റ്റ് ആകാതെ. ക്ലച്ച് ചവിട്ടിയാലും ചവിട്ടില്ലെങ്കിലും RPM കൂടെ സെറ്റാണ്. അപ്പം അത് ജസ്റ്റ് ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ക്ലച്ച് ചവിട്ടാതെ ഗിയർ ഇട്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ RPM കറക്റ്റ് ആയില്ലെങ്കിലും ഗിയറിൽ വിയർ ആൻഡ് ടിയേഴ്സ് ഒക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ എപ്പോഴും RPM സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് ചവിട്ടിയില്ലെങ്കിലും സുഖമായിട്ട് ഗിയർ വീഴും. അപ്പം നമുക്ക് ഗിയർ ഇടുന്നത് ഒന്ന് ചെറുതായിട്ട് കാണാം. ഫസ്റ്റ് ഗിയർ ഇടാൻ പോയപ്പോൾ നമ്മൾ എങ്ങനെ ഗിയർ ഇടാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇപ്പം അതുണ്ട്, ന്യൂട്രലാണ് വണ്ടി, ന്യൂട്രലാണ്. ഫസ്റ്റ് ഗിയർ ഇടുന്ന നമ്മൾ ഇതാണ് നമ്മുടെ ക്ലച്ച്, ഇത് ബ്രേക്ക്, ഇത് ആക്സിലേറ്റർ. നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ നമ്മൾ ക്ലച്ച് ഔട്ടിയാണ് ഫസ്റ്റ് ഗിയർ ഇടുന്നത്. ഫസ്റ്റ് ഇട്ട് അതായത് ഇങ്ങോട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ നോർമലി ഇങ്ങനെ കിടക്കുന്നിടത്തുനിന്ന് ഫസ്റ്റ് ഇട്ട് നമ്മൾ പയ്യെ ക്ലച്ച് ചെയ്യുന്ന കാലെടുത്തു മൂവായ ഉടനെ നമ്മൾ ക്ലച്ചിന്ന് കാല് മാറ്റി സെക്കൻഡ് ഇട്ടു. ഇനി നമുക്ക് ക്ലച്ചിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വയ്യ ഇപ്പം സെക്കൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആക്സിലേറ്ററിൽ നിന്ന് വയ്യ കാലെടുത്ത് തേർഡ് കിട്ടും. നമ്മുടെ വണ്ടി ഇതുവരെ ഒരു 20 km പോലും ആയിട്ടുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു ഇച്ചിരി ഒന്ന് റേസ് ചെയ്തിട്ട് ഫോർത്ത് ഇട്ടു. നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് മാത്രമേ കാലെടുക്കുന്നുള്ളൂ, ക്ലച്ച് നമ്മൾ ഔട്ടുന്നതല്ല. ക്ലച്ച് ഉണ്ടല്ലേ, ഇപ്പോൾ ഫോർത്ത് കഴിഞ്ഞു. ഇനി അടുത്ത 5th ഇടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വളവ് വരുന്നു, വളവ് കഴിയട്ടെ. നമ്മൾ ഫോർത്ത് കഴിഞ്ഞ് 5th ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈയിലോട്ട് ആക്കിയിട്ട് നേരെ വീണ്ടും ഫസ്റ്റ് ഇടുന്ന സ്ഥലത്തായിട്ട് തന്നെ. ഇനി അടുത്തത് ഹൈ ഗിയറാണ്, അതായത് ജസ്റ്റ് ഹൈ തള്ളിയിട്ടും ആക്സിലേറ്ററും ചുമ്മാ ഒന്ന് കാലെടുത്ത് വിട്ടു. അടുത്ത് നമ്മൾ പ്രിപ്പയർ ആയി അടുത്ത ഗിയർ ഇടാനുള്ള പ്രിപ്പറേഷൻ, ബാക്കിലോട്ട് പോയി വീണ്ടും അടുത്ത ഹൈ. ഇപ്പോൾ വീണിട്ടില്ല, അതിപ്പോഴാണ് വീഴുന്നുണ്ട്. ആക്സിലേറ്റർ നിന്ന് കാലെടുക്കുമ്പോഴാണ് ഗിയർ വീഴുന്നത്. അടുത്ത് നമ്മൾ അടുത്ത ഗിയറുള്ള പ്രിപ്പയർ ചെയ്ത് ബാക്കിലോട്ട് വലിച്ചു വെച്ച് അടുത്ത ഗിയർ വീണു. ഇപ്പം നമ്മൾ ഇതിൽ കിടക്കുകയാണ്, 7th ലോയിൽ കിടക്കുകയാണ്. നമുക്കൊന്നുകൂടെ ഹൈ ആക്കി കഴിഞ്ഞാൽ നല്ല, ഇപ്പം ഹൈ ആകും. ജസ്റ്റ് ആക്സിലേറ്റർ ഒന്ന് കൊടുത്ത് കാലെടുത്ത് കഴിഞ്ഞാൽ ഹൈ ആയി. സെക്കൻഡ് ഇട്ട് ഉണ്ടോ ക്ലച്ച് ഓട്ടാണ്ട് തേർഡും ഇട്ട് ഫോർത്തിട്ട് 5th 6th നമ്മൾ സ്ലൈഡ് ചെയ്ത് ആക്സിലെടുന്ന് കാലെടുത്തു. പക്ഷെ നമുക്ക് ഇവിടെ വളയണം. ബ്രേക്കുണ്ടോ? ബ്രേക്കുണ്ടോ? ബ്രേക്കില്ലെങ്കിൽ ഞാൻ അത് ട്രെയിലറിൻ്റെ ചെറിയ ബ്രേക്കാണ്, ട്രെയിലറിൻ്റെ ബ്രേക്കും കൂടെ കൂട്ടി പിടിച്ചിട്ട് നമ്മൾ നിർത്തും. ഇപ്പം ഇതിലെ കൂടെ ഇവിടെ വളയേണ്ടത്.
ഇത്രയും വലിയ കയറ്റത്തിലൂടെ നമ്മൾ വന്നില്ലല്ലോ. ന്യൂട്രലാക്കി വണ്ടി നമ്മള് സ്റ്റോപ്പ് സൈനിലെത്തി. ന്യൂട്രലാക്കി നമ്മൾ ചവിട്ടി കയറി. ന്യൂട്രലാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മളിത് റിവേഴ്സ് ബാക്കിലോട്ട് വലിച്ചു, ഇതും താത്തി വെച്ചു. അപ്പൊ ഞാന് വെയിറ്റ് കുറവാണ്ട് തേർഡിലിട്ടായിരുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റ് ഗിയറുകളാണ് നമ്മൾ ഇടാനുള്ളത്. നേരത്തെ നമ്മൾ ഇടം വരെ ഇട്ടിരുന്നു, അതായത് ലാസ്റ്റ് കണ്ട ബാക്ക് വലിച്ച് കാച്ചു കഴിഞ്ഞ്. ഇനിയിപ്പോൾ നമുക്ക് ഇനി അടുത്ത ഈ ഒരു ഹൈയും കൂടെ ഉണ്ട്. അപ്പം ആർ പി എം ഒന്ന് ലെവലായി മേളോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഹൈയും കൂടെ ഇടും. കഴിഞ്ഞു. അപ്പോൾ 1500 ആർ പി എമ്മിൽ വന്ന് നമ്മൾ ആ സ്ലൈഡർ ഇട്ടു. അപ്പോൾ ഈ ആക്സിലേറ്റർ നിന്ന് കാലെടുത്ത് കാലും ഇട്ടു. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഗിയർ നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോൾ വണ്ടി നമ്മുടെ 104 നമ്മൾ ആ മാക്സിമം സ്പീഡ് 105 നമ്മൾ 104 വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഹൈവേയിൽ കയറി. ഇനി നമുക്കൊന്നും നോക്കാനില്ല, നമുക്കൊരു നീണ്ട യാത്രയാണ്. ആ നീണ്ട യാത്രയിൽ നമ്മൾ വൈകിയെ ക്രൂസ് ഇടുന്നു. നമ്മുടെ വണ്ടി 105 വണ്ടി സെറ്റായി. ഓക്കെ, നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ലാവശ്യമായിട്ടിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് കഥകളൊക്കെ പറഞ്ഞു പോവാം. അപ്പം നമുക്കൊന്ന് സ്ലോ ചെയ്യണം, ഒരു ഒരു ഗിയർ ഡൗൺ ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിതൊന്ന് ലോ ആക്കിയിട്ട് ആക്കിയിട്ട് നാലെടുത്ത് കിട്ടണം. ചെറിയൊരു ലോ ഒന്ന് ഇനിയും താപ്പോട്ടാക്കണമെങ്കിൽ നമ്മൾ ഫ്രണ്ടിലത്തെ ഗിയറാണ്. ഇപ്പം ആവശ്യമില്ല. ഇവിടെ സിഗ്നൽ വരുന്നുണ്ട്. സിഗ്നല് നമുക്ക് ഇടാണ്ട് ഇപ്പോൾ ക്ലച്ച് കൊട്ടാൻ ആക്കിയിരുന്നു കൊടുത്തിട്ട് ന്യൂട്രലായി. അപ്പോൾ അവിടെ നമ്മൾ എന്തായാലും ഹൈ ഗിയർ എടുക്കത്തില്ല, അതായത് 6 ആപ്പോട്ടല്ല എടുക്കുന്നത്, 6 ആപ്പോട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക, ലൈക്ക് താത്ത് വെച്ചു. ക്ലച്ച് ഒട്ടാതാണ് നമ്മൾ തേടിട്ടത്. അതിൻ്റെയാണ് ചെറിയൊരു ഈ ഗിയർ ഒന്നും നമ്മൾ ക്ലച്ച് ഒട്ടുന്നില്ല. നമുക്ക് പോകാൻ അടക്കുന്നുണ്ട്. സെൻ്റ് ലൂയിസ് കയറി ഇന്ത്യാന പോലീസ് വഴി ബോർഡർ വരെയുള്ളതൊക്കെ ഇട്ടേക്കുന്നത്. ഇപ്പം നമ്മൾ അങ്ങ് വരെ ഒന്നും എത്തില്ല, നമ്മൾ ഇന്ത്യാന പോലീസ് വരെ എത്തും. ഇന്ത്യാന പോലീസിൽ എത്തിയിട്ട് നമ്മൾ എവിടെയെങ്കിലും സ്റ്റേ ആക്കും. മലയുടെ മുകളിലൊരു ബിൽഡിങ്ങിൻ്റെ മറ്റേ മിനാരോ, അതിനെന്താ പറയുക, അതാണ് ഇവിടെ നിന്ന് കാണാൻ നല്ലൊരു രസമുണ്ടല്ലേ.
അത് മാത്രമേ മേൽഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പം ഗിയറിൻ്റെ വീഡിയോസ് ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഏകദേശം രൂപ മനസ്സിലായി. അപ്പോൾ എല്ലാവർക്കും കറക്റ്റ് വൃത്തമായിട്ട് മനസ്സിലായി അല്ലെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലായി. അപ്പോൾ നമ്മുടെ നോർത്ത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള 8 ഫുള്ളർ ഗിയർ ആയതുകൊണ്ട് നമുക്ക് ക്ലച്ച് ഔട്ടാതെയും RPM കറക്റ്റ് ചെയ്ത് നമുക്ക് ഗിയർ ഇടാൻ പറ്റും എന്നതാണ് ഇപ്പോൾ നമ്മളങ്ങൾ കണ്ടത്. അപ്പോൾ എന്താ പറയുക, അപ്പം എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് പറഞ്ഞ് തരാനുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇടുക. ഇനി നമ്മൾ അന്നേരം അടുത്ത വീഡിയോയിൽ കാണും വരെ. ബൈ. We'll be right back.